എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലേപ്പട്ടാമ്പി, ഷൊർണൂർ. വന്നിരിക്കാൻ, ടൗണ് വികസിക്കുമ്പോ ആളുകൾക്ക് വന്നിരിക്കാനും ബസ് കയറാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ വേണം. അപ്പൊ അതിനൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുമ്പോ പോലും വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നൊരു വിഷമം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ വ്യാപാരികളും എല്ലാവരും ഉണ്ട്. MLA ഫണ്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. തുടർന്ന് ഒരു വളർന്നു വരുന്ന ടൗണ് എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത് സ്വമേധയാ അവിടെ ഉള്ള വ്യാപാരികളാണെങ്കിലും കടയുടമകളാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ വരികയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യാം. ഈ പരിസരത്തുള്ള ടൗണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പൊതുസ്ഥലങ്ങളുണ്ട്. ആ പൊതുസ്ഥലങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ചെയ്യണമെങ്കിലും അവിടെയുള്ള സ്ഥല ഉടമകൾ, ബാക്കിയുള്ള ആളുകൾ, അതായത് സർക്കാരിന്റെ സ്ഥലം തന്നെയാണ്, പക്ഷെ അത് പാർക്കിങ്ങിനും മറ്റൊന്നും ഉപയോഗിക്കണമെങ്കിൽ സഹകരണം ആവശ്യമാണ്. MLA യോ പഞ്ചായത്ത് പ്രസിഡന്റോ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ നമുക്കത് അത്തരത്തിൽ പാർക്കിംഗ് സ്പേസുകൾ ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചില ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് നിലവിലുള്ള കടകൾക്ക് പുറമെ തെരുവുകളിൽ കച്ചവടം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് സ്പേസുകൾ ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ആളുകൾക്ക് വന്ന്, പാവപ്പെട്ടവരും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വന്ന് വിൽക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ കൊപ്പൻ ടൗണിലേക്ക് ഒഴുകി വരും. പട്ടാമ്പി അല്ലെങ്കിൽ മറ്റുള്ള ടൗണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായുള്ള ഇത് ഏറ്റവും കേന്ദ്രത്തിലാണ്. പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളുമായി കണക്ഷൻ കൊപ്പം ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതോടൊപ്പം ഏറ്റവും സെൻട്രലാണ്, എന്നാലും കൂടിയ സ്ഥലമുണ്ട്. അതോടൊപ്പം ഒരുപാട് സർക്കാർ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ സാധ്യതകളാണ്. ഈ സാധ്യതകൾ മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ടൗണാക്കി നമുക്ക് കൊപ്പം ടൗണിനെ മാറ്റിയെടുക്കാം. അത് ജനപ്രതിനിധികളുടെ ഫണ്ടും മറ്റുള്ള കാര്യങ്ങളും മാത്രം പോരാ, ജനങ്ങളുടെ, അവിടുത്തെ സ്ഥലം, അതുപോലെ വ്യാപാരികളുടെ ഒക്കെ ഒരു അകമൊഴിഞ്ഞ പിന്തുണ കൂടി ഇതിനുണ്ടാകണം എന്ന് ഞാൻ അറിയിക്കുകയാണ്.